ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി ഗാർഹിക പാചക ആവശ്യത്തിനുള്ള എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത് കുടുംബ ബഡ്ജറ്റുകളെ കാര്യമായി തന്നെ ബാധിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഓഗസ്റ്റ് 17-ാം തീയതി 25 രൂപ കൂടി സിലിണ്ടറിന് കൂട്ടിയതോടെ 14.2 കിലോയുടെ ഒരു ഗാർഹിക എൽ പി ജി സിലിണ്ടറിന് ഇപ്പോൾ 866.50 രൂപയാണ് നൽകേണ്ടത്. ഗ്യാസ് സിലിണ്ടറുകൾക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന സബ്സിഡി കേന്ദ്ര സർക്കാർ ഒരു വർഷമായി നിർത്തിയിട്ട്. സബ്സിഡി നിർത്തിയതോടെ 1 ലിറ്ററിന് 100 രൂപ പിന്നിട്ട പെട്രോളിനും ഡീസലിനും പിറകെ ഒരു സിലിണ്ടർ എൽ പി ജി ഗ്യാസിന് 1000 രൂപ വേണ്ടിവരുവാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീട്ടാവശ്യത്തിന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം വേണ്ടിവരുന്നവർക്ക് ആശ്വാസകരമാകുന്ന KCB പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് KCB പ്രത്യേക സഹായത്തെക്കുറിച്ച് അറിയുവാൻ വീഡിയോ അവസാനം വരെ കാണുക. KCB ഓഫീസേഴ്സ് അസോസിയേഷനിലെ എഞ്ചിനീയർമാർ നടത്തിയ പഠനത്തിൽ പാചകവാതക വില വർദ്ധിച്ച സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകമാണ് ലാഭകരവും പരിസ്ഥിതിക്ക് ഗുണകരവും എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പാചകവാതക വില 818 രൂപ ആയിരുന്നപ്പോഴാണ് പഠനം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടി 869 രൂപയാണ്. ഇൻഡക്ഷൻ കുക്കറും ഓവനും ഉപയോഗിച്ചുള്ള പാചകമായിരിക്കും എൽ പി ജിയേക്കാൾ ലാഭകരമെന്നാണ് പഠന റിപ്പോർട്ട്. ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് നോക്കിയാൽ മാസം 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപയോക്താക്കൾ പാചകം വൈദ്യുതിയിലേക്ക് മാറ്റുന്നതാണ് ലാഭകരം. 300 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് സോളാർ പാനൽ സ്ഥാപിക്കുന്നതാവും ഗുണകരം. വൈദ്യുതി ഉപയോഗം കുറഞ്ഞവർക്കുൾപ്പെടെ സോളാർ പാനൽ സ്ഥാപിക്കുവാനുള്ള പദ്ധതികൾ വൈദ്യുതി ബോർഡ് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. മാസം 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക്, അതായത് ദ്വൈമാസ ബില്ലിൽ 600 യൂണിറ്റ് വൈദ്യുതി നിരക്ക്, യൂണിറ്റിന് പരമാവധി 6.36 രൂപയാണ്. സംസ്ഥാനത്തെ ഗാർഹിക വൈദ്യുതിയുടെ ശരാശരി നിരക്ക് 4.41 രൂപയും. ഗാർഹിക ഉപയോക്താക്കളിൽ ഭൂരിപക്ഷവും ഈ വിഭാഗത്തിലാണ് വരുന്നത്. മാസം 1 സിലിണ്ടർ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് പാചകത്തിന് ദിവസം 4 യൂണിറ്റ് വൈദ്യുതി മതി. ഇതിനായി 1 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിക്കണം. ഇതിന് 50,000 രൂപയാണ് വിലയെങ്കിലും സബ്സിഡി കഴിഞ്ഞ് 30,000 രൂപ മതി. 3 വർഷം കൊണ്ട് മുതൽ മുടക്ക് തിരികെ ലഭിക്കും. മാസം 2 ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ 2 കിലോവാട്ടിൻ്റെ പാനൽ സ്ഥാപിച്ചാൽ മതിയാകും. 1 ലക്ഷം രൂപ വരെയുള്ള ഇത് സബ്സിഡി കഴിഞ്ഞ് 60,000 രൂപയ്ക്ക് സ്ഥാപിക്കാവുന്നതാണ്. സ്വന്തമായി പണം മുടക്കി സോളാർ പാനൽ സ്ഥാപിക്കുവാൻ ശേഷിയില്ലാത്തവർക്ക് ബോർഡിൻ്റെ പ്രത്യേക പദ്ധതിയുമുണ്ട്. 3 കിലോവാട്ട് വരെ ഇതിലൂടെ സ്ഥാപിക്കാം. 12% ചെലവ് ഉപയോക്താവ് വഹിച്ചാൽ 25% വൈദ്യുതി സൗജന്യമായി ലഭിക്കും. ബാക്കി ബോർഡിന് നൽകണം. 20% ചെലവ് വഹിച്ചാൽ 40% വൈദ്യുതിയും 25% മുടക്കിയാൽ 50% വൈദ്യുതിയും ലഭിക്കും. കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുവാൻ 1.5 HP വരെ പമ്പുകൾ ഇപ്പോൾ സോളാറിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. കൂടാതെ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ഓട്ടോ, കാർ എന്നിവയുണ്ടെങ്കിലും സോളാർ പാനൽ വഴിയുള്ള വൈദ്യുതി ഒരനുഗ്രഹമായി മാറും. KCB പുരപ്പുറ സോളാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് KCB ഓഫീസിൽ നിന്നും അതുപോലെ KCB വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ായ വീഡിയോയുമായി വീണ്ടും കാണാം.